പെൺകുടലിൻ്റെ അഥവാ മലേഷ്യത്തിലെ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിൻ്റെ ചികിത്സ എന്താണ്, അതെങ്ങനെ തടയാം. നിസ്സംശയം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു ക്യാൻസറാണ് വൻകുടലിൻ്റെയും മലാശയത്തിൻ്റെയും ക്യാൻസർ. ഇത് പ്രത്യേകിച്ചും 40 വയസ്സിൽ താഴെ വയസ്സുള്ളവർക്കാണ് ഇത് ഇപ്പോൾ കൂടുതൽ കൂടുതലായി കാണുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സുജിത് ഫിലിപ്പ്. ഞാൻ ബിരൂർ സ്റ്റേറ്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ആൻഡ് ജി ഐ ഓങ്കോ സർജനാണ്. ഈ ഒരു ഹ്രസ്വ പ്രഭാഷണത്തിലൂടെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, ഈ വൻകുടലിൻ്റെ അഥവാ മലേഷ്യത്തിലെ ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്താണ്? 2, അതിൻ്റെ ചികിത്സ എന്താണ്? 3, അതെങ്ങനെ തടയാം? അതിൻ്റെ കാരണങ്ങൾ, വൻകുടലിൻ്റെ മലേഷ്യത്തിലെ ക്യാൻസറിൻ്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ട 1 നമ്മുടെ ജീവിതശൈലിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡയറ്റ്, നമ്മുടെ വെസ്റ്റേണൈസ് അല്ലെങ്കിൽ പാശ്ചാത്യപരമായ ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ റെഡ് മീറ്റ്, പ്രത്യേകിച്ച് ബീഫ്, മട്ടൺ, ലിവർ ഇവ കൂടുക, പ്രോസസ് മീറ്റ് ഇവയൊക്കെയാണ് കാരണങ്ങളിലൊന്ന്. 2, നമ്മുടെ വ്യായാമം അത് എക്സസൈസ് കുറയുക, അമിതവണ്ണം ഇവയൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. 20% ക്യാൻസറുകൾ, ഈ വിഭാഗത്തിൽപ്പെട്ട ക്യാൻസറുകൾ ജനറ്റിക്കാണ്, അത് ജനിതകപരമായി വരുന്നതാണ്. അടുത്ത ചോദ്യം, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? വൻകുടലിലെ ക്യാൻസർ അഥവാ മലാശയത്തിലെ ക്യാൻസർ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പ്രധാന റോള് സർജറിയാണ്. സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് പലരുടെയും മനസ്സിലപ്പ് വരുന്ന സർജറി കഴിഞ്ഞുള്ള വേദന ഒരു വലിയ മുറിവ്. പക്ഷേ ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ പല കേസിലും, ഭൂരിഭാഗം കേസിലും സർജറി ലാപ്രോസ്കോപ്പിക് സർജറി അഥവാ കീഹോൾ ശസ്ത്രക്രിയ വഴി ചെയ്യാൻ കഴിയുന്നതാണ്. കീഹോൾ സർജറിയുടെ ഗുണം എന്താ വെച്ചാൽ, സർജറിക്ക് നമുക്ക് വേദന കുറവായിരിക്കും, വേദന വേഗം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. ഈ പല അഡ്വാൻറ്റേജസും നമ്മൾ ഈ കീഹോൾ സർജറിക്ക് ഉണ്ടാകാറുണ്ട്. കീമോതെറാപ്പിയും റേഡിയോതെറാപ്പി, പ്രത്യേകിച്ച് മലാശയ ക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് ഇതിൻ്റെ ചികിത്സയിൽ വഹിക്കുന്നു. 3-ാമത്തെ ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് എങ്ങനെ തടയാം? തടയുന്നതിന് 1-ാമത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ജീവിതശൈലി വ്യത്യാസമാക്കുക, കൂടുതൽ വ്യായാമം ചെയ്യുക, നമ്മുടെ ഡയറ്റിൽ ഒരു ചേഞ്ച് വരുത്തുക, കൂടുതൽ പച്ചക്കറി ഇലക്കറി കൂടുതൽ എടുക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറ്റുന്നത് അമിതവണ്ണം വയ്ക്കാതെ നോക്കുക. ഈ 3 കാരണങ്ങൾ നമുക്ക് തടയാൻ വേണ്ടി ചെയ്യാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാനിപ്പോൾ വരാൻ പോകുന്നത്, അതായത് പലപ്പോഴും ഈ ക്യാൻസർ തുടങ്ങുന്നത് ഒരു ചെറിയ കുരുവായിട്ടാണ്, അതൊരു പോളിപ്പാറ്റാണ്. നമ്മൾ കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നത്, കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടൽ ഒരു എൻഡോസ്കോപ്പ് വഴി പരിശോധിക്കുകയാണെങ്കിൽ ഈ പോളിപ്പ് നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയും എൻഡോസ്കോപ്പിയിലൂടെ തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതായത് നമ്മൾ 50 വയസ്സിൽ കൂടുതലുള്ള എല്ലാ ആൾക്കാരും കൊളോണോസ്കോപ്പി ചെയ്യേണ്ടത് നിർബന്ധമാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴും ഒരു കൊളോണോസ്കോപ്പി സ്ക്രീനിങ് ചെയ്യുക. ഇതുവഴി നമുക്ക് ഈ ക്യാൻസർ തടയാനും പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ വൻകുടലിലെ ക്യാൻസർ അഥവാ മലാശയത്തിലെ ക്യാൻസർ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിലുപരി പലപ്പോഴും ഇത് തടയാൻ പറ്റുന്നതുമാണ്.